നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുന്നു, ഓപ്ഷൻ കൂടെ കൊടുക്കുന്നു, ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ, നിങ്ങളെല്ലാം സാക്ഷിയാണ്. ഹാജരാക്ക് ഞാൻ കുറെ ചോദിച്ചതാണ്, ഇന്ത്യയിലെ രാജാക്കന്മാർ, പിന്നെ മുഗൾ രാജാക്കന്മാർ, തിരുവിതാംകൂർ രാജാക്കന്മാര്, പിന്നെ ലോകപ്രസിദ്ധരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാര്, ഓക്കെ, പിന്നെ നവോത്ഥാന നായകന്മാര്, സ്വതന്ത്ര സമര സേനാനികള്, സിഖ് ഗുരുക്കന്മാര്, അങ്ങനെ കുറെ കാറ്റഗറിയുള്ള ആൾക്കാരില്ല. അതിൽ ഏതെങ്കിലും ഒരാൾ, സാഹിത്യകാരന്മാര്, അങ്ങനെ ഏതെങ്കിലും മനസ്സിന് വരുന്ന ഈ കാറ്റഗറിയിലുള്ള ആരെങ്കിലും ഒരാളെ പേര് ഹാജറ ആ പേപ്പറിൽ വലുതാക്കി എഴുതിയെടുക്കുക, എന്റെ മുകളിൽ കാണുക, അങ്ങോട്ട് എഴുതുക, അങ്ങോട്ട് അങ്ങോട്ട് എഴുതുക. ഒരാളെ പേര് മാത്രം എഴുതിയാണ് എഴുതുക, എഴുതി തന്നോളൂ. നമുക്ക് ഇവർക്ക് എല്ലാവർക്കും ഇത് കാണിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇത് ആര് വിളിച്ചു പറയുന്നത്? ഹാജറ എനിക്ക് എഴുതി തന്നിരിക്കുന്ന ഒരു പേരാണ്. ഹാജറാക്ക് ഞാൻ ഒരുപാട് ചോയ്സ് കൊടുത്തിട്ടുണ്ട്. നവോത്ഥാന നായകന്മാര്, പിന്നെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികള്, ശാസ്ത്രജ്ഞന്മാര്, ഇന്ത്യയിലെ രാജാക്കന്മാര്, എന്ത് വേണമെങ്കിൽ എഴുതിക്കുമെന്ന് ഹാജറാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ഇതൊരു മെന്റലിസം ഒന്നുമല്ല, ബുദ്ധിയുടെ കളി തന്നെയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഓക്കെ, ഞാൻ നമ്മളിനെ ഇവിടെ ചോദിക്കാനുള്ള ഒരു പരിപാടി നടത്താൻ പോവുകയാണ്. ഹാജറ ഏത് ആളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്? അതിനെ കുറിച്ച് എന്തെങ്കിലും വിവരണം പറയാൻ പറ്റുമെങ്കിൽ അതുകൂടി പറഞ്ഞു. പഠിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, അതുകൊണ്ട് കളിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ എളുപ്പമാണ്. ഇഷ്ടംപോലെ ചോയ്സ് ചെയ്യാൻ ഹാജരാക്കുന്നു അല്ലെ? അതിനൊന്നും ഇഷ്ടംപോലെ ചോയ്സ് ഞാൻ ഹാജരാക്കുന്നു. ഹാജറ പക്ഷേ എഴുതിയത് വളരെ ഈസി ആയിട്ട് അയാൾ ആരാ നടക്കുന്നത് വെച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഇത് മെന്റലിസം അല്ല, മാജിക്കും അല്ല, തട്ടിപ്പും അല്ല, വെട്ടിപ്പും അല്ല, പറ്റിപ്പും അല്ല, നമ്മുടെ ഈ സാധനം ഉപയോഗിച്ചിട്ടുള്ള ഒരു കളി മാത്രം. ഇത് ഞാനിവിടെ അവതരിപ്പിച്ചത് വേറൊന്നുമല്ല, ഇത്ര ഈസിയാണ് പഠിക്കുന്നത്, വളരെ എളുപ്പമാണ്. നമ്മൾ ഈ 1400 ഗ്രാം ഭാരമുള്ള ഒരു സാധനം തലച്ചോറ് നമ്മുടെ തലയിൽ വന്ന് വെച്ചു തന്നിട്ടുള്ളത് അത് നായ്ക്കോ പൂച്ചക്കോ തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, അത് വെച്ച് ചിന്തിക്കാൻ വേണ്ടി തന്നെയാ. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ എക്സാമ്പിൾ ഇവിടെ കാണിച്ചത്. ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്ന ആള് എന്നോട്